Hello guys, ellavarkkum Josettante pudhiya video like swagatham. Israel le joli cheyumbol pregnancy face cheyandi varunnavarkku ivide kittenda niyama avakashangale kurichana innatha video il parayunnathu ennu karuthi naattil ninnu pudhiya aayittu ingottu varumbodo allengil leave nu poyittu varumbodo pregnant aayittu varanulla oru aahvaramo allengil oru prajodhanamo aayittu ningal ee oru video ye kaanarathu endengil kaaranavashale angane sambhavichale namukku ivide kittenda aanugoolangalum നിയമ അവകാശങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് ജോസേട്ടൻ. ചിലരെങ്കിലും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ പ്രഗ്നന്റ് ആയിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ഡൗട്ട് കാണും, ഇനി എംപ്ലോയർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവിടെ ജോലിക്ക് നിർത്തുവോ, നമുക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുവോ എന്നുള്ളതല്ല. നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളുടെ ചില വസ്തുതകൾ ഇവയൊക്കെയാണ്. ഒരു എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി ഗർഭിണിയാണ് എന്ന് അറിഞ്ഞാൽ ആ ഒരൊറ്റ കാരണത്താൽ ആ തൊഴിലാളിയെ എംപ്ലോയർക്ക് പറഞ്ഞു വിടുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ്. ഗർഭിണിയാണ് എന്ന ഒറ്റ കാരണത്താൽ എംപ്ലോയർ ആ തൊഴിലാളിയെ പിരിച്ചുവിടാൻ ശ്രമിച്ചാൽ അത് നിയമത്തിന് എതിരായ വിവേചനമാണ്. തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ജോലിസ്ഥലത്ത് 6 മാസത്തെ സീനിയോറിറ്റിയുള്ള, അതായത് 6 മാസമെങ്കിലും ജോലി ചെയ്തിട്ടുള്ള തൊഴിലാളിയെ പറഞ്ഞു വിടുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി എംപ്ലോയർക്ക് അങ്ങനെ അവരെ പറഞ്ഞു വിടണം എന്നുണ്ടെങ്കിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. ആ ഒരു പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ ഗർഭിണിയായ തൊഴിലാളിയെ എംപ്ലോയർക്ക് പറഞ്ഞു വിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗർഭിണിയായ ജീവനക്കാരി സ്ഥിരമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ ഒരു തൊഴിൽ ഉടമയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ 6 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടുവാനായിട്ട് സാധിക്കുകയില്ല. പ്രസവാനന്തര അവധി എന്ന് പറയുന്നത് 60 ദിവസമാണ്. ഈ 60 ദിവസം സാലറിയോട് കൂടിയോ അല്ലാതെ സാലറി ഇല്ലാതെയോ ലീവായിരിക്കാം. അതിൽ കൂടുതൽ അവധി വേണമെങ്കിൽ ഡെലിവറിയായ ആ ഡേറ്റ് മുതൽ 12 മാസത്തിൽ കൂടുവാൻ പാടുള്ളതല്ല. അതായത് 1 വർഷത്തിൽ കൂടുതൽ ലീവ് എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഗർഭിണിയായി എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളെ എംപ്ലോയർ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാം. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും അവർ ചെയ്തു തരും. ഈ ഒരു കാര്യങ്ങളൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതെല്ലാം ദി കമ്മീഷണർ ഫോർ ഫോർജിംഗ് വർക്കേഴ്സ് ലേബർ റൈറ്റ്സ് ഇറക്കിയിരിക്കുന്ന സർക്കുലറിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. ഡൗട്ടുള്ളവർക്ക് അതിൽ കയറിയിട്ട് കാര്യങ്ങളെല്ലാം നോക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.